ചുംബന രംഗം മറ്റെല്ലാ സീനുകളെ പോലെ തന്നെയാണ് ഇതിൽ. എന്താണ് ഇത്ര വലിയ വ്യത്യാസമെന്ന് പ്രിയ നായർ. മലയാള സിനിമകളിൽ പുതുമുഖങ്ങളിൽ ശ്രദ്ധേയമായ താരമാണ് പ്രിയ വാര്യർ. മലയാളത്തിൽ രണ്ട് സിനിമയിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. ഫോർ ഇയേഴ്സ് എന്ന സിനിമ കഴിഞ്ഞ ദിവസമാണ് പുറത്തിറങ്ങിയത്. ആദ്യ സിനിമ അഡാർ ലവിലെ ഗാനരംഗമാണ് പ്രിയയെ ദേശീയ തലത്തിൽ പ്രശസ്തിയാക്കിയത്. മാണിക്യ മലരായി പോവി എന്ന ഗാനം വളരെ പെട്ടെന്ന് തന്നെ ഹിറ്റായി. പ്രിയയുടെ കണ്ണുറുക്കൽ രംഗത്തിന് വിദേശത്ത് വരെ ആരാധകരുണ്ടായി. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വരെ പ്രിയയെ തേടി വന്നു. എന്നാൽ ആ ഉയർച്ച പോലെ തന്നെ താഴ്ചയും പ്രിയയുടെ കരിയറിൽ സംഭവിച്ചു. സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ട്രോളുകൾക്കാണ് പിന്നീട് പ്രിയ ഇരയായത്. ആദ്യ സിനിമയ്ക്ക് ശേഷം പിന്നീട് മലയാള സിനിമയിൽ പ്രിയ വാര്യരെ കണ്ടിട്ടില്ല. സോഷ്യൽ മീഡിയ ട്രോളുകൾ കാര്യമാക്കാതെ പ്രിയ കരിയറിൽ ശ്രദ്ധ കൊടുക്കുകയും മറ്റ് ഭാഷകളിൽ അഭിനയിക്കുകയും ചെയ്തു. എന്നാൽ വീണ്ടും ഫോർ ഇയേഴ്സ് എന്ന ചിത്രത്തിലൂടെ വീണ്ടും മലയാളികളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് പ്രിയ. ക്യാമ്പസ് പ്രണയകഥ പറയുന്ന ചിത്രത്തിലെ ചുംബന രംഗമാണ് ഇതിനോടകം ചർച്ചയായിട്ടുള്ളത്. ഇതേപ്പറ്റി പക്ഷേ സംസാരിച്ചിരിക്കുകയാണ് പ്രിയ വാര്യർ. ചുംബന രംഗം മലയാള സിനിമാ രംഗത്ത് മാത്രമേ ഒരു സംസാര വിഷയം ആവുന്നുള്ളൂ. ബോളിവുഡിലും ഹോളിവുഡിലും ഇത് വർഷങ്ങളായി നടക്കുന്നുണ്ട്. ഇവിടെ നടക്കുമ്പോൾ മാത്രം അത് ഭയങ്കര സംസാര വിഷയമാണ്. നമ്മൾ ഹാപ്പി സീനുകൾ ചെയ്യുന്നുണ്ട്, ഇമോഷണൽ സീനുകൾ ചെയ്യുന്നുണ്ട്, ഫൈറ്റ് സീനുകൾ ചെയ്യുന്നുണ്ട്, ലിപ് ലോക്ക്, ഇന്റിമേറ്റ് സീനുകളെപ്പറ്റി എടുത്ത് സംസാരിക്കേണ്ട ആവശ്യമില്ല. സിനിമയുടെ ഭാഗമാണിതൊക്കെ. നമ്മൾ എല്ലാ രീതിയിലുമുള്ള ഇമോഷൻസിലൂടെ കടന്നു പോകുമ്പോൾ ഏതൊരു മനുഷ്യനും കടന്നു പോകുന്ന ഇമോഷനാണ് ഈ ചുംബനമെന്ന് പറയുന്നതും. നമ്മളത് നോർമലൈസ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇവല്യൂഷൻ എന്നത് സംഭവിക്കണമല്ലോ, പ്രോഗ്രസ് സംഭവിക്കണം. ഒരടി മുന്നോട്ട് വെച്ച് പത്തടി ബാക്കിലൊക്കെ ഇട്ട് വെച്ചിട്ട് കാര്യമില്ല. നമ്മളതിനെ എടുത്ത് സംസാരിക്കാതെ ഇരുന്നാൽ എല്ലാം നോർമലൈസ് ആകുമെന്നും പ്രിയ പറഞ്ഞു. സൈബർ ആക്രമണങ്ങൾ തന്നെ ഒരുപാട് ശക്തിയാക്കിയിട്ടുണ്ടെന്നാണ് പ്രിയ വാര്യർ വ്യക്തമാക്കിയിരിക്കുന്നത്. സൈബർ ആക്രമണങ്ങൾ അഭിമുഖീകരിച്ച് പ്രോസസ്സ് ചെയ്തത് അടുത്തത് എന്തെന്ന് മനസ്സിലാക്കി ആലോചിച്ച് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഒരു പോസിറ്റീവ് രീതിയിലേക്ക് ചാനൽ ചെയ്യാൻ അത് പഠിപ്പിച്ചു. വളരെ പ്രധാനപ്പെട്ട ഫാക്ടറാണത്. സോഷ്യൽ മീഡിയ മോശം പ്ലാറ്റ്ഫോം അല്ല, അത് ഉപയോഗിക്കുന്നവരുടെ നെഗറ്റിവിറ്റിയാണ്. അതിനെ അവഗണിച്ച് നല്ല വശത്തെ മാത്രം കാണേണ്ടതുണ്ടെന്നും പ്രിയ വാര്യർ പറഞ്ഞു. സിനിമകളിലെ ചുംബന രംഗങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ലെന്നും അതിന് ഒരു നോർമൽ അല്ലാത്ത രീതിയിലുള്ള ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ലെന്നുമാണ് പ്രിയ വാര്യർ പറഞ്ഞിരിക്കുന്നത്. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതായത് മറ്റ് ഫൈറ്റ് സീനുകളെ പോലെയോ അല്ലെങ്കിൽ ഒരു കരയുന്ന സീനിനെ പോലെയോ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ചുംബന രംഗങ്ങളും എന്നാണ് പ്രിയ വാര്യർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ മലയാളി പ്രേക്ഷകർ ഇതിനെ ഇങ്ങനെയാണോ കാണുന്നത്? ഇത് നമ്മുടെ സിനിമകളിൽ വേണ്ട എന്നാണ് പലരും പറയാറുള്ളത്. മാടുവൽ മീഡിയ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ് കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഏറ്റവും പുതിയ എൻ്റർടൈൻമെൻറ്റ് വിശേഷങ്ങൾ അറിയാനായിട്ട് മാടുവൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.